നമസ്കാരം സ്വതന്ത്ര ഇന്ത്യ നടത്തിയ ശാസ്ത്ര ഗവേഷണ മുന്നേറ്റങ്ങളുടെ കഥ പറയുന്ന വെബ് സീരീസിൽ തിരുവിതാംകൂറിലെ അവസാന രാജാവായിരുന്ന ശ്രീ ചിത്ര തിരുനാൾ ബാലരാമ മോശമായി ചിത്രീകരിച്ചിരിക്കുന്നതിനെതിരെ തിരുവിതാംകൂർ രാജകുടുംബം വെബ് സീരീസിൽ കാണിക്കുന്ന സംഭവങ്ങൾ സത്യവിരുദ്ധവും അടിസ്ഥാനരഹിതവുമാണെന്ന് ചിത്ര തിരുനാളിന്റെ അനന്തരവൾ അശ്വതി തിരുനാൾ ഗൗരി ഗൗരിലക്ഷ്മിയുബായി പറഞ്ഞു വിദ്യാഭാരന്റെ ഭർത്താവ് സിദ്ധാർത്ഥ് റോയ് കപൂർ നിർമ്മിച്ച കുറഞ്ഞ ദിവസം കൊണ്ടുതന്നെ ഒ ടി ടിയിൽ വൺ ഹിറ്റായി മാറിയ റോക്കറ്റ് ബോയ്സിൽ പതിവ് ഹിന്ദി സിനിമകളിലെ ധീരനായക സ്വരൂപത്തിലാണ് ഭാഭയെയും വാണിജ്യ താല്പര്യം മുൻനിർത്തി വിലപേശുന്ന ഡോക്കിലി വില്ലനായിട്ടാണ് ശ്രീ ചിത്രനിരനാളിനെയും അവതരിപ്പിച്ചിരിക്കുന്നത് കഥാപരമ്പര എന്ന പേരിൽ സിനിമാക്കാരുടേതായ സർഗാത്മക സ്വാതന്ത്ര്യമെടുത്തിട്ടാണ് പരമ്പര ഒരുക്കിയിട്ടുള്ളത് എന്നാണ് നിർമ്മാതാക്കളുടെ അവകാശവാദമെങ്കിലും ോമി ജെ ഭാഭ വിക്രം സാരാഭായി സി വി രാമൻ ജവഹർലാൽ നെഹ്റു ലാൽ ബഹദൂർ ശാസ്ത്രി റാസ് മെഹദി വി കെ കൃഷ്ണമേനോൻ ഇന്ദിരാഗാന്ധി ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ജെ ആർ ഡി ഡാറ്റ മൃണാളിനി സാരാഭായ് മല്ലിക സാറാഭായ് എന്നിവരെ വരെ അതത് പേരുകളിൽ പരമാവധി വസ്തുനിഷ്ഠമായി വർഷം ആണ്ട് തീയതി തെറ്റാതെ അവതരിപ്പിച്ചിട്ടുള്ള പരമ്പരയിൽ തിരുവിതാംകൂർ മഹാരാജാവിന് മാത്രമാണ് ഇത്തരത്തിൽ ചരിത്രത്തിന് നിരക്കാത്തതായി ആവിഷ്കരിച്ചിട്ടുള്ളത് വെബ് സീരീസിൽ ജവഹർലാൽ നെഹ്റുവും ജെ ഭാബയുമായുള്ള സംഭാഷണ രംഗങ്ങളിലാണ് ചിത്ര തിരുനാളിനെ അപകീർത്തിപ്പെടുത്തുന്ന രംഗങ്ങളുള്ളതെന്നാണ് ആരോപണം എന്ന കഥാപാത്രത്തിന് ചിത്ര എന്ന പേര് തന്നെ നൽകിയിരിക്കുന്നതെന്നാണ് വിവാദം ചൂടുപിടിക്കാൻ കാരണം തിരുവിതാംകൂറിലെ മോണോസൈഡ് നിക്ഷേപം രാജ്യത്തിന് ലഭ്യമാകുന്നതിനെ കുറിച്ചാണ് ചിത്ര തിരുനാളും നെഹ്റു ബാബയും ഡൽഹിയിൽ ചർച്ച ചെയ്യുന്നത് പരമ്പരയിലെ ആവിഷ്കാരത്തിനെതിരെ ഉയർന്നുവരുന്ന വിമർശനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ചിത്ര തിരുനാളിന്റെ അവതരണമാണ് തിരുവിതാംകൂറും ഇന്ത്യൻ യൂണിയനുമായി നടന്ന രാഷ്ട്രീയ ഇടപെടലുകളിലധികവും പി രാമസ്വാമി അയ്യർ വഴിയായിരുന്നെന്നും മഹാരാജാവ് നേരിട്ട് അത്തരം ചർച്ചകളൊന്നും നടത്തിയിട്ടില്ല എന്നും കേരള ചരിത്രം അറിയുന്നവർക്ക് ബോധ്യമുള്ള കാര്യങ്ങളാണ് ഇന്ത്യക്ക് ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും വിടുതൽ കിട്ടിയിട്ടും യൂണിയനിൽ ചേരാതെ വിട്ടുനിന്ന നാട്ടുരാജ്യങ്ങളിലൊന്നായിരുന്നെന്നും തിരുവിതാംകൂർ തിരുവിതാംകൂറിനെ സ്വതന്ത്ര രാജ്യമായി നിലനിർത്താനായിരുന്നു ദിവാന്റെ പരിശ്രമം കേരളത്തിൽ നിന്ന് മോണോസൈറ്റ് ഐര അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും രാജഭരണത്തിന് കീഴിൽ അനിയന്ത്രിതമായി കയറ്റി അയക്കുന്നത് നിയമവിരുദ്ധമാണെന്നാണ് ഹോമി ജെ ബാബു പറയുമ്പോൾ അതിന് തിരുവിതാംകൂർ ഇന്ത്യയുടെ ഭാഗമല്ലാത്തിടത്തോളം അവിടെ നിന്നുള്ള വിഭവങ്ങൾക്ക് ആർക്കും കയറ്റി അയക്കണമെന്നതിൽ ഇന്ത്യൻ യൂണിയന്റെ നിയമങ്ങൾ ബാധകമാകുന്നത് എന്നാണ് ചിത്രദേവനാൾ ചോദിക്കുന്നത് ബ്രിട്ടീഷുകാരെ കെട്ടുകെട്ടിക്കാൻ അറിയാവുന്ന തങ്ങൾക്ക് നാട്ടുരാജ്യത്തെ യൂണിയനിൽ ചേർക്കാനും അറിയാമെന്ന ഭീഷണിയാണ് അതിനുള്ള മറുപടിയായി മഹാശാസ്ത്രജ്ഞനായിരുന്ന ഫാഫ മഹാരാജാവിനോട് ഈ രംഗത്തിൽ പറയുന്നത് അത് ബ്രിട്ടീഷ് ഭരണത്തോട് ഇന്ത്യൻ ജനതയ്ക്കുള്ള വിരോധം കൊണ്ടാണെന്നും തിരുവിതാംകൂറിൽ ജനം രാജഭരണത്തിനൊപ്പമാണെന്നുമാണ് മഹാരാജാവിന്റെ മറുപടി പ്രധാനമന്ത്രി ക്ഷണിച്ചിട്ട് അദ്ദേഹത്തെ കാണാനെത്തുന്ന സ്വതന്ത്ര നാട്ടുരാജ്യമായ തിരുവിതാംകൂറിലെ പരമാധികാരിയോടാണ് അവിടുത്തെ ക്ഷണിതാക്കളിൽ ഒരാൾ മാത്രമായ ഭാപ ഇങ്ങനെ അതും ഇടയ്ക്കെന്തോ അത്യാവശ്യത്തിന് എന്ന വ്യാജേന നെഹ്റു മുറിവിട്ടു നിൽക്കുന്ന ഇടവേളയിൽ ഇതിലൊക്കെ യുക്തിക്ക് നിരക്കാത്ത പലതുമുണ്ടെങ്കിലും സംഭാഷണങ്ങളിലൂടെ തിരുവിതാംകൂർ രാജാവിന് നേരെയുള്ള അപമാനിക്കലിനേക്കാൾ വസ്തുതാവിരുദ്ധമാണ് അദ്ദേഹത്തെ അവതരിപ്പിച്ചിട്ടുള്ള രീതി തിരുവിതാംകൂരിലും പുറത്തും പൊതുചടങ്ങുകളിലും മറ്റും പ്രോട്ടോകോൾ അനുസരിച്ച രാജ ചിഹ്നങ്ങളും ബഹുമതി മുദ്രകളും തലപ്പാവും അടഞ്ഞ് മാത്രം പ്രത്യക്ഷപ്പെടുമാറുന്ന ശ്രീ ചിത്രതിരുനാളിനെ വെറും തൊപ്പിയും നെഹ്റുതൊപ്പിയുമടഞ്ഞ് അംഗരക്ഷകരോ അനുചരന്മാരോ കൂടെയില്ലാത്ത ഒരു സാധാരണക്കാരനായിട്ടാണ് പരമ്പരയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് നെഹ്റു സ്വാതന്ത്ര്യ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെങ്കിലും ചിത്ര തിരുനാൾ പരമ്പരയിൽ സൂചിപ്പിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലെ യോഗ സമയത്തും സ്വതന്ത്ര തിരുവിതാംകൂറിന്റെ പരമാധികാരി തന്നെയാണ് ആ നിലയ്ക്ക് അത് രണ്ട് രാജ്യാധികാരികൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് അതിന്റെ ഔപചാരികതകളൊക്കെ കാറ്റിൽ പറത്തുന്ന വിധമാണ് തിരക്കഥയിലെ ആവിഷ്കരണം മൂന്ന് നാല് കടലാസു കമ്പനികളുടെ പേരുകൾ ചൂണ്ടിക്കാട്ടി മഹാരാജാവ് നാടിന്റെ പ്രകൃതി വിഭവമായ മോണോസൈറ്റ് മുറിച്ച് വിറ്റ് കാശാക്കുന്ന വിവരം ജനസമക്ഷം വെളിപ്പെടുത്തുമെന്ന ഭാബയുടെ ഭീഷണിക്ക് മുന്നിൽ പതറുന്ന കഥാപാത്രമായിട്ടാണ് ചിത്ര തിരുനാളിനെ ആവിഷ്കരിച്ചിട്ടുള്ളത് ഇതാണ് രാജകുടുംബാംഗങ്ങളെ ചൊടിപ്പിക്കാൻ കാരണമായത് വിക്രം സാരാഭായും മൃണാളിനിയുമായുള്ള പ്രണയവും അവരുടെ ദാമ്പത്യത്തിലെ സംഘർഷങ്ങളും സത്യസന്ധമാണെന്ന വിധം അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും മൃണാളിനിയുടെ ജന്മദേശം കേരളമാണെന്ന പരമ്പരയിലെങ്ങും രേഖപ്പെടുത്തുന്നതേയില്ല മറിച്ച് ചെന്നൈ ആസ്ഥാനമാക്കിയുള്ള അവരുടെ നൃത്ത സംഘത്തെ അവതരിപ്പിക്കുകയും മേമ്പൊടിക്ക തമിഴ് സംഭാഷണം കൂടി അവതരിപ്പിക്കുകയും വഴി തമിഴത്തെ എന്ന പ്രതിച്ഛായയാണ് അവർക്ക് നൽകിയിട്ടുള്ളത് ഇതും പോരായ്മയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു പാഴ്സി നടൻ ജിം സെർഫയാണ് ഭാബയായി എത്തുന്നത് ഇഷ്വാഖ് സിംഗ് വിക്രം സാരാഭായി അവതരിപ്പിക്കുന്നു തമിഴ്നാട് രജനി കസാന്ദ്രയാണ് മൃണാളിനിയെ അവതരിപ്പിക്കുന്നത് അഗ്നിസാക്ഷിയിലൂടെ ദേശീയ ബഹുമതി നേടിയ നടൻ രജത് കപൂർ ആണ് നെഹ്റു അർജുൻ രാധാകൃഷ്ണൻ എന്നൊരു തെന്നിന്ത്യൻ നടനാണ് എ പി ജെ അബ്ദുൾ കലാമാകുന്നത് അപകട മരണത്തിന് പിന്നിൽ സി ഐ എയുടെ പങ്കുണ്ടെന്നും അവരാസൂത്രണം ചെയ്താണ് അദ്ദേഹത്തിന്റെ മരണത്തിൽ കലാശിച്ച വിമാന അപകടം എന്നുമുള്ള സൂചനകളോടെയാണ് പരമ്പരയുടെ ആദ്യ സീസൺ അവതരിപ്പിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിലുള്ള ഭാബയുടെ മരണം തുടർന്ന് വിക്രം സാരാഭായുടെ ദുരൂഹമായ മരണം പിന്നീട് കലാമിലൂടെ തുടരുന്ന ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതി എന്നിങ്ങനെ അടുത്തൊരു സീസൺ നിർമ്മിക്കാനാവും വിധം സസ്പെൻസ് നിലനിർത്താനും നിർമ്മാതാക്കൾ ശ്രമിച്ചിട്ടുണ്ട് ഏതായാലും തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ ആരോപണങ്ങളോട് നിർമ്മാതാക്കൾ എങ്ങനെ പ്രതികരിക്കുമെന്നും രാജകുടുംബം നിയമ നടപടിയിലേക്ക് കടക്കുമോ എന്നും കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ് ഡെസ്ക് തത്വമയി ന്യൂസ്